അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പം രാവിലെ ആയി, ട്രിപ്പ് രണ്ടാമത്തെ ദിവസം. ഫസ്റ്റ് ദിവസം പൊളിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ലടാ, വിഷയം ഇല്ലായിരുന്നു. ഉച്ചത്തേക്ക് ഒരു ഫുഡ് ഇച്ചിരി തന്നാലും കൊള്ളാം, ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഡാം കാണാൻ പറ്റാത്ത ഭയങ്കര വിഷമമായി. മഴയതുകൊണ്ടല്ലേ പറയാൻ പറ്റില്ല എന്നെ കാലാവസ്ഥയിലായിരുന്നു. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സ്ഥലം എന്ന് പറയുന്നത്, മറ്റേ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ താഴെ മേഘം ഇങ്ങനെ വന്നിട്ട് സൂര്യൻ, അപ്പോഴത്തെ സൺറൈസ് ഇല്ലേ, അത് കാണാൻ വേണ്ടി പോണേ. അങ്ങോട്ട് പോവാണ്. സസ്പെൻസ് ആണ് കേട്ടോ, സ്ഥലത്തിന്റെ പേരുണ്ടോ? അതാണ് സസ്പെൻസ്. ഈ സ്ഥലം ഗസ് ചെയ്ത് പറയാൻ പറ്റുന്നവരാണെങ്കിൽ കമന്റ് ബോക്സ് ഇടുക. നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു തേരി കയറി മേലെ എത്തിയിട്ട് ബാക്കി കാണാം. നമ്മൾ കയറി പോകുന്ന സ്ഥലമായി കാണുന്നു, ഒന്നും കാണാൻ വയ്യല്ലേ. മഞ്ഞായി പോകുന്ന പുക കണക്ക്. എൻ്റെ മോനെ വിശ്വാസരാ, ഇവിടെ നിൽക്കാൻ തന്നെ ഈ വ്യൂ അല്ലേ. ഇപ്പം കണ്ടോ വെച്ചാൽ ഈ വീഡിയോക്ക് വെട്ടാൻ വേണ്ടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നേരം വെളുത്ത് വരുക, നമ്മൾ ഏകദേശം എത്താറായെന്ന് തോന്നണം. മേഘങ്ങളുടെ മണ്ടേ നിന്നുകൊണ്ട് സൂര്യ ഉദിച്ച് വരുന്ന ടെൻ്റെ കടിച്ച ആൾക്കാരൊന്നും കിടക്കും കേട്ടോ. കടയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഓടിയാടേ. ഏ പിന്നെ നേരത്തെ വന്നിരിക്കുന്നവരാണ് കേട്ടോ അവിടെ. സൂര്യ ഉദിച്ചു വരണേ. ഹായ് ഫ്രഷ്, വെള്ളം ഉണ്ടോ? അഞ്ജലി പീസ് ഇതാണ്. ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ, ആവശ്യം വരും. കണ്ണാപ്പി മീശപ്പുലിമലയിലെ മഞ്ഞ് പെയ്ത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ വെറുതെ പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെണ്ണയ്യനെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ പ്രിന്റാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാണും. ഇവരെല്ലാരും സൂര്യനെ കാണാത്തോണ്ട് വിളിക്കാൻ പോണേട്ടോ. സൂര്യൻ ഉറക്കമടിച്ചില്ല. ആ ബേക്കേ പോണവനുണ്ട്. കുറവാദൊരു പ്ലാൻ നടക്കൂലെന്ന് ദൈവത്തിന് അറിയാനി. സൂര്യൻ താമസിക്കും തോറും അതും താമസിച്ചുകൊണ്ടിരിക്കും. സൂര്യൻ വരൂ, സൂര്യൻ വരവെന്നാണ്. സൂര്യൻ വരൂ, സൂര്യൻ വന്നില്ലേ സാറിന് ഇടിക്കാം. ഓക്കെ സൂര്യൻ വരൂ, സൂര്യൻ വന്നിരിക്കും. ഇതുവരെ വന്നിട്ടില്ല. കുറവാദ്വീപ് പ്ലാൻ മുടങ്ങോ ഒന്നും അറിയാൻ വയ്യ. കാര്യം ഇവിടെ നിന്ന് നേരത്തെ പോയാലേ കുറുവാദ്വീപ് നമുക്ക് എത്താൻ പറ്റൂ. ടിക്കറ്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ. പിന്നെ അതുമല്ല, സൂര്യ ഉദിച്ചു വരല്ല, സൂര്യ ഉദിച്ചു വന്നാലേ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും നടന്ന് കയറി വന്നെല്ലാം നഷ്ടമായി പോകും. ഗായ്സ് സൂര്യൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാ മേഘങ്ങൾക്കിടയിൽ ഇവിടെ സൂര്യൻ താ പൊക്കി വരുന്നു. എവിടെയായിരുന്നു, എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ഇല്ലോളം താമയിച്ചാലും വന്നല്ല. സൂര്യൻ പൊങ്ങി വരുന്നുണ്ട്, ക്യാമറ വറക്കണ്ടേ. ഉള്ളാളിയാ, ഒരു സൂര്യനെ കിട്ടിയാൽ അമ്മയുടെ വേണ്ട. ഇതെന്നാ അമ്മയുടെ ഉണ്ടാകുന്ന ഫോട്ടോ എടുത്ത് പഠിക്കാനായി. ഈ നാട്ടിൽ ഇതൊക്കെ പതിവാ. അടുത്തോട്ട് കാണുന്നുണ്ടായിരിക്കും, സൂര്യ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. സൂം മാക്സിമം ചെയ്യാം, മാക്സിമം സൂം കേട്ടോ. എന്റെ ഫോണിൽ ഒരു പൊട്ടൂല കാണാം. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന അറിയാറില്ല. തിരിച്ചു പോവാ, ഇപ്പൊ പോയില്ലെങ്കിൽ കുറുവാദ്വീപ് കേട്ടൂല. വാ വാ കുറുവേയും കുറുവാ. സൂര്യ ഉദിച്ചു വരണം, എന്തായാലും കാണാൻ പറ്റി ഭാഗ്യമുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴുള്ള വ്യൂ അട്ടങ്ങളിൽ കാണുന്നേ. ഇതൊന്നും കാണാൻ നമുക്ക് ഇങ്ങോട്ട് കയറിപ്പോയി, കാര്യം മൊത്തം ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ ബ്രൂയാണ് നമ്മുടെ കീടെന്ന് വേണമെങ്കിൽ പറയാം. ബ്രോ കുറുവാദ്വീപ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ പ്ലാൻ എല്ലാം ഉണ്ടോ? അല്ല ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലം കൂടെ അവൻ്റെ അടുത്ത് കാണാൻ പറ്റിയ ഇല്ലേ. കോൽപ്പട്ടയോ? കോൽപ്പട്ടി അവിടെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നുകിൽ 6 മണി തൊട്ടിട്ട് 11 മണി വരെ ഉണ്ടാകും. അല്ല 11 6 മണി തൊട്ട് 9 മണി വരെ ഉണ്ടാകും. പിന്നെ 3 മണി തൊട്ടിട്ട് 6 മണി വരെ ഉണ്ടാവും. അല്ലെങ്കിൽ കുറവാദ്വീപ് ഉപയോഗിച്ച് മുൻമൂട്ടി പോവും. പിന്നെ ഇതാണ് പ്ലാൻ. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ. കുറുമ്പോലോ കോട്ടാന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. വയനാട്ടിൽ ഇവിടുന്ന് 20 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ കുറുവാദ്വീപ്. ടിക്കറ്റ് കിട്ടിയാൽ ഭാഗ്യം. നേരെ നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് തിരിക്കാൻ നേരത്താണ് സൂര്യൻ ഉദിച്ചു വന്ന ടൈം.
നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കണ് കളിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിനെ പറഞ്ഞിട്ട് വന്നു. നീ പറഞ്ഞു പോയാ ആഞ്ജനേയ സ്വാമി വിശപ്പിന്റെ ആശാനാണ് ഇരിക്കുന്നത്. എല്ലാം ഭയങ്കര സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ മീനങ്ങാടി. ഇങ്ങനെ പയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ, ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൻ 85, ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടീച്ചറങ്ങനെ വന്ന് ചോദിച്ചതാ ഏത് സ്ഥലം ക്യാൻസൽ ചെയ്തിട്ട് അവരുടെ പ്ലാൻ അനുസരിച്ച് തന്നെ പോവാം. നമുക്കിപ്പം കുറവാദ്വീപ് പോയിട്ട് നേരത്തെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി ലേറ്റ്, പിന്നെ അതിൽ കൂടെ ഇനി ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ അങ്ങോട്ട്. ആ ഒരു മണിക്കൂർ ലേറ്റുകളാകുമ്പോൾ നല്ല ലേറ്റാണ്. നമ്മൾ കുറവാദ്വീപ് എത്തിയിട്ടുണ്ട്. വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ ഇവിടെ നിന്ന് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് കിട്ടൂല. അതുവഴി നമ്മൾ കയറി വന്ന എൻട്രി ഫസ്റ്റ് ബോട്ടിംഗ് ആട്ടോ. ബോട്ടിംഗ് അല്ല, ചങ്ങാടത്തിലാണ് നമ്മുടെ യാത്ര. ദ്വീപ് നിങ്ങളാ കാണുന്ന കാണി. എന്ത് പ്രഹസനമാണ് സജി. ദ്വീപ് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ദ്വീപിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നടന്ന് 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 നമ്മൾ കയറി കുറച്ച് നടന്ന് വരുമ്പോഴത്തേക്കൊക്കെ ഉള്ള ഭാഗമാട്ടെ. ഇതൊക്കെ നല്ല തണുപ്പുണ്ട്, തേരി ഇറക്കം ഒന്നുമില്ല, നിരപ്പ. എൻ്റെ അമ്മ എൻ്റെ മരത്തിൻ്റെ നീട്ടം കണ്ട. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്ത് ഇവിടെ എത്തി. പയ്യന്മാരൊക്കെ എത്തി. തിരിച്ചിറങ്ങി കേട്ടോ അത് കുറവാദ്വീപിൽ നിന്ന്. പയ്യന്മാരൊക്കെ കുളിച്ച് വൃത്തിയായി. വർഷം ക്യാഷാണ് ഓരത്തന്മാര് കുളിച്ചത്. ആഴ്ചയിൽ ഒരിക്കലുള്ള കുളി മുടക്കണ കഷ്ടമാണ് സാർ. അമ്മാര് വേണ്ട കുളികളോ കുഴപ്പമില്ല. ചെരിപ്പെടുക്കാൻ മറന്നു. സുജിത്ത് കൂട്ടുകാരെ ഓർപ്പിച്ചോണ്ട് ഞാൻ ഓർത്തു ചെരിപ്പോടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. നമ്മളെ ചെരിപ്പ് കിട്ടി ഗായ്സ്. ചെരിപ്പ് കണ്ടോ, നമ്മളെ ചെരിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ പുള്ളി അല്ലവൻ. നമ്മളെ കുറവാദ്വീപ് കഴിഞ്ഞു ഇറങ്ങി ചെറുക്കൻ്റെ ഷൂ ഒക്കെ നനഞ്ഞു അങ്ങനെ ചെരുപ്പ് വാങ്ങി ഇറങ്ങി. ഒരുത്തം ബെൽറ്റ് ഇല്ലാതെ വന്നു, അവന് ബെൽറ്റ് വാങ്ങിച്ച്. ഇനി നേരെ ഫുഡ് വിശന്നിട്ട് കണ്ണ് കാണാനൊന്നും വയ്യ. ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ അടിച്ച് നല്ല ഉറക്കം ഇറങ്ങി കേട്ടോ. ബാണാസുര ഡാമിലേക്ക് കാണാം. കൂടെ വന്ന പയ്യന്മാരുടെ അഭ്യാസങ്ങളാണ് ഈ കാണുന്നത്. മുതുക്ക് കാത്തോട്ടം നന്നായിട്ട് അറിയായിരുന്നു. ഈ ചോദ്യം തൊണ്ടേ കയറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. മുതുക്ക് കൂത്താട്ട വളർന്ന് കാളാണൊക്കെ വളർന്ന് കുറച്ച് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കൂ. സമ്മ കൊച്ചു പിള്ളേരൊക്കെ തൂങ്ങിപ്പോളേണ്ടാ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. കണ്ണില് കിട്ടില്ല, പക്ഷെ ക്യാമറ കണ്ണുള്ളത് എല്ലാം ഒപ്പി. എടാ നിന്റെ ജിം അല്ലടാ ഇത്, പിള്ളേരെ പാർക്കാ. അത്ത ചോദിച്ചാട്ടാ ഞാൻ മുറുക്കാണ്. വയസ്സെത്രയാടാ? അവനിപ്പോ 30 കഴിയും അടുത്ത മാസം. അത്രേ ഉള്ളു, കൊച്ചിലെ നടക്കാത്ത ആഗ്രഹങ്ങളാണ് അമ്മമാരെ. അടുത്തു
ഇത്രയും കാണിച്ചത് കൂത്താട്ടൊന്നും അല്ലല്ലേ. അപ്പൊ എന്താ ഉണ്ടായേ? ആഗ്രഹങ്ങളൊക്കെ തീർന്നു. ഇതിലേ കൂടെ അവന് ഓടിപ്പോണ്ടോ, ഇതിലേ കൂടെ റിതുവിന് ഓടിപ്പോണം. ഒക്കെ ഒരു സാധനം കാണിച്ചാ എന്തോ എനിക്ക് മനസ്സിലായില്ല. സോളാർ ആണെന്നാ തോന്നുന്നു. ഇല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു സോളാർ ആണ്. സെറ്റ് ആയിട്ടാ ഡാം നിങ്ങൾ കണ്ടില്ല. നല്ലൊരു ക്ലൈമറ്റ്, നല്ല കാറ്റും. അവർ അഞ്ചര ടൈമായി, അഞ്ചരയായി. ടൈമിലൊക്കെ ഇവിടെ വന്നാൽ സെറ്റ് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല വൈബാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ലേ? വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാക്കി തരാം. അത് നമ്മളെ കൂടെ ഉള്ള ഒരു മരമാക്കുക. സെറ്റ് ക്ലൈമറ്റ് ആട്ടാ പോളി ഒന്നും പറയാം. ഇത് മാഗസീൻ അടുത്ത്. എന്താണ് എവിടേക്കാണ്? ആ കയർ പൊട്ടി എന്ന് പറഞ്ഞ പെണ്ണി രക്ഷിക്കാൻ വേണ്ടി ചെറുക്കൻ ചാടി ഓടി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. അടുത്താള് പൊട്ടണോ നോക്കിയോ. ബൈ ബൈ. എന്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവം. ബാണാസുര ഡാം എല്ലാം കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ DJ ഓൺ പവർ മതിയായില്ല. അത്രയും പിള്ളേര് വന്നിട്ട് പോലും അതിന്റെ ഇടയ്ക്ക് അച്ഛന്മാരെ പവർ അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? പെറ്റ തള്ള സഹിക്കൂല ഏട്ടാ. ഇവിടെ എന്തോ ഐ ലവ് വയനാട് ഉണ്ടെന്ന് പറയുന്നിട്ട്. ആ ഇവിടെ തന്നെ ആടെ ഇവിടെ വരാന്നിട്ട് ഇത് കാണാതെ പോയാൽ മോശമല്ലേ. ഐ ലവ് ട്രിവാൻഡ്രം, ഐ ലവ് കൊച്ചി ഒക്കെ കണ്ടിട്ടുണ്ട്. ഐ ലവ് വയനാട് കൊള്ളാല്ലേ. ക്ലോസിംഗ് ടൈം എത്ര? 5:30 ക്ലോസിംഗ് ടൈം. അതിൽ ഇന്നേ വന്നാല് നമുക്ക് കേറണമെങ്കിലും കേറാനായിട്ട് സാധിക്കത്തുള്ളൂ.